ഞാനൊരു ബാലിക ആയിരുന്നപ്പോഴായിരുന്നു ഞാൻ അഭിനയിച്ച് ഏകദേശം അതിന്റെ ഒരു ഫാഗൻ ആപ്പ് എനിക്ക് മനസ്സിലായി മരിക്കുന്നവരെ അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളതായിരിക്കും ആദ്യം തന്നെ മനസ്സിലായി ഞാൻ ബുദ്ധിപരമായി പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടി ഗോൾഡ് മെഡലോ കുറച്ചൊക്കെ നോക്കി ശരി ജറാമേട്ടന്റെ കൂടെ ഞാൻ മൂന്ന് സിനിമ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരു ഷോ ചെയ്തിട്ടുണ്ട് പ്രഭു സാറിന്റെ ഒക്കെ അപ്പം ഓൾ ഓവർ മിഡിൽ ഈസ്റ്റ് കണ്ണനും ചക്കീനെയൊക്കെ ഞാനാ നോക്കിക്കൊണ്ടിരുന്നത് ആ കുട്ടികൾക്ക് അത് ഓർമ്മയുണ്ടോന്നൊന്നും എനിക്കറിയില്ല എനിക്ക് പക്ഷെ അത് നല്ലോണം ഓർമ്മയുണ്ട് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നില്ല ഫോർ ആക്ട്രസസ് ഹു ആ മാഡ് ആൻഡ് ഹു ഹുഅഡ്രൻ പിന്നെ ഇത്ര ഗ്ലാമറും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇപ്പോ ഞാനൊക്കെ കുറച്ച് ഗ്ലാമർ അതാണ് ഇപ്പോഴായിരുന്നെ കുറച്ചുകൂടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാനൊന്ന് ഷൈൻ ചെയ്ത ഞാൻ നിന്റെ പല ഇന്റർവ്യൂ നടന്നു ഇത് എന്ത് രസല്ല ഇവരുടെ ഇന്റർവ്യൂ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച പുത്രം നിങ്ങൾ എന്നെ വിളിച്ചില്ലേ നേരം ഇതിനു മുമ്പ് എനിക്ക്

വെറും സുശാ കാർത്തികല്ലേ ഡോക്ടർ പി എച്ച് ഡി ഒക്കെ എടുത്തല്ലേ ഇനി പഠിച്ചോണ്ടിരിക്കാം സമ്മതിക്കില്ല ഞാൻ ഇത് ഒരു രക്ഷയില്ല ഇങ്ങനെ ഇങ്ങനെ പഠിക്കുന്നേ ഇതൊരു ഹരാണ് വെച്ചാ ഞാന് അഭിനയിച്ച് ഏകദേശം അതിന്റെ ഒരു ഫാഗൻ ഫാഗ്ണ്ടായപ്പോ എനിക്ക് മനസ്സിലായി ഈ ജോലി നമുക്ക് ഗ്രേവ് വരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജോലിയല്ല ഭയങ്കര ടാലന്റ് ഉള്ളതുകൊണ്ട് മരിക്കുന്നവരെ അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളതായിരിക്കും ആദ്യം തന്നെ മനസ്സിലായി അപ്പൊ ഞാൻ ബുദ്ധിപരമായി പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടി എന്റെ പി ജിക്ക് ഗോൾഡ് മെഡലോ കുറച്ചൊക്കെ നോക്കി ശെരി അപ്പൊ ഒരു ഗോൾഡ് മെഡൽ കിട്ടി അപ്പൊ എനിക്ക് ഒരു കോൺഫിഡൻസ് തോന്നും പിന്നെ അവിടെ കെട്ടി ആദ്യത്തെ എന്ന് പറഞ്ഞാല് ബാങ്കിൽ ടെല്ലർ ആയിട്ടായിരുന്നു അപ്പൊ ഞാൻ പ്രോജക്റ്റ് ചെയ്യാൻ പോയതും ഇതേപോലെ ഒരു ബാങ്കിലാണ് അപ്പൊ ഞാൻ ഒരു ദിവസം ടെലറായിട്ടിരുന്നപ്പോ എല്ലാരും പൈസ ഉണ്ട് അയ്യോ ഇത് അതല്ലേ എല്ലാ ദിവസവും നമ്മൾ ഈ ജോലി ചെയ്യുന്ന മുന്നൂറ്റിഅറുപത്തിയഞ്ചു ദിവസം ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയണല്ലോ എന്ന് ചോദിച്ചാൽ അത് വേണ്ട ഞാൻ ഫിനാൻസ് അമേഞ്ചർ ചെയ്തത് പിന്നെ ഞാൻ നോക്കിയപ്പോ ആണ് എനിക്ക് സ്യൂട്ടബിൾ എന്റെ ഫ്രണ്ട്സും പിന്നെ അച്ഛൻ പ്രൊഫസർ ആണ് അങ്ങനെ ടീച്ചിങ് വന്നു ടീച്ചിലും ഒരു ക്രെഡിബിലിറ്റിക്ക് വേണം പിന്നെ എനിക്ക് പണ്ടോട്ടേ ഒരു ഡോക്ടർ ആവാൻ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നത് മറ്റേ മെഡിസിൻ ഡോക്ടർ പക്ഷെ അപ്പൊ അങ്ങനെ പി എച്ച് ഡി എടുത്തു പക്ഷെ പി എച്ച് ഡി എടുക്ക ഞാൻ പി എച്ച് ഡി ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാവരും മോഹിനിയാട്ടം ആയിരിക്കും അല്ലേ മോഹിനിയാട്ടം ഭരതനാട്യം എനിക്ക് ജൂനിയർ ഫെലോഷിപ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആ ഫെലോഷിപ്പിലാണ് പി എച്ച് ഡി ഞാൻ ഒരു നമ്മുടെ ആ ഒരു മെമ്മറി ലൈൻ ഒന്ന് ചെയ്യാം ഇൻ മൂവീസ് എന്താണ് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ഫേസ് ആണ് അപ്പോൾ ഏതൊക്കെ മൂവീസ്

പാഠം ഒന്നരയില്ല ഓക്കെ പിന്നെ എല്ലാ സിസ്റ്റർ പേര് അമ്പിളി ഓ അത് റൺവേ ഓക്കേ റൺവേനെ കുറിച്ച് ഈ ടിവിൽ ഇട്ടിട്ട് ഇപ്പത്തെ കുട്ടികൾക്ക് വേറെ അയ്യോ അപ്പൊ പണ്ടെന്ന ക്യാരക്ടറിന് കാരണം ഇവര് ഒരു നമ്മളൊരു പ്രാവശ്യം സിനിമയിൽ കണ്ടാല് പിന്നെ നമ്മൾ എപ്പോഴും അത് കാണാൻ എപ്പോഴെങ്കിലും ടി വി വരുമ്പോഴല്ലേ ഇപ്പൊ ആൾക്കാർക്ക് ആ അമ്പിളിന്നൊക്കെ പറഞ്ഞു വിളിക്കും അല്ല അമ്പിളി ഒരു ഡൗട്ട് ഉണ്ടെന്ന് തോന്നി അമ്പിളിന്നാണോ പേര് അങ്ങനെ അതെന്താ പറയോ ഒരു വേറൊരു ആർട്ടിസ്റ്റ് അല്ലേ അമ്പിളി ദേവിയെന്ന് പറഞ്ഞിട്ട് ആളും ഞാനും മുഛായ എന്ന് തോന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞങ്ങൾ രണ്ടുപേരും ആളൊരു സമയം എന്ന് പറയുന്ന ഒരു സീരിയലിലും അത് കഴിഞ്ഞിട്ട് അതേ സ്ലോട്ടിൽ വന്ന സ്വരരാഗം എന്ന് പറയുന്ന ഒരു സീരിയലുമാണ് ഞങ്ങള് രണ്ടുപേരും ഇൻട്രോസ്ഡ് ആയത് സോ ഐ തിങ്ക് പീപ്പിൾ അപ്പത്തൊട്ടേ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്തിട്ട് നേരറിയും പറഞ്ഞു മോശായിരിക്കും പറഞ്ഞാ ായിട്ടൊന്നും തുറന്നിട്ടിട്ടില്ല എങ്ങനെയാണെ ഒരു പല ഇന്റർവ്യൂസിലും ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ാണ് അത് പ്ലാൻ ഇല്ല എന്ന് പറയുന്നത് തന്നെയാണ് സത്യം പക്ഷെ അതിനുള്ള ഒരു ആഗ്രഹം ഇല്ലായിരുന്നു പറയില്ല എയ്ത്ത് നയൻത്ത് ഒക്കെ ആയപ്പോ എനിക്ക് എസ്പെഷ്യലി നമുക്ക് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ സിനിമകളുണ്ടല്ലോ മൺചിത്ര താഴെ അങ്ങനെയുള്ള കുറെ നമ്മൾ കണ്ണടിന് മുമ്പേ ഭയങ്കര ആക്ടിംഗ് ഒക്കെ ചെയ്യും ഭയങ്കര ഭയങ്കര സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കി എനിക്ക് ജ്യോതികനൊക്കെ ഭയങ്കര ഇഷ്ടം ജ്യോതിക ശാലിനി എനിക്കോട് ഞാൻ അഭിനയിച്ച് എന്റെ എയ്ത്ത് സ്റ്റാൻഡേർഡിലാണ് ചാക്കോച്ചൻ ആദ്യമായിട്ടെങ്കിലും രണ്ട് സൺഫ്ലവറും കൂടെ പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് പോസ്റ്റ് കാർഡ് ആയിട്ടാണ് അന്ന് കിട്ടുക അപ്പൊ അതൊക്കെ ഇറ്റ് വാസ് ഞാൻ എയ്ത്തിൽ പഠിക്കുമ്പോഴാണ് സോ നമ്മളെല്ലാവരും നമുക്ക് ഇങ്ങനെ സിനിമയുടെ ഭാഗമാവണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഞാൻ കണ്ടാടിയിരും ഇല്ലെന്നൊക്കെ അഭിനയിക്കുകയായിരുന്നു പക്ഷെ സിനിമയിലേക്ക് വന്നെത്തിപ്പെട്ടത് വളരെ വളരെ യാദർശികമായിട്ടാണ് അതെനിക്ക് തോന്നുന്നു ബട്ട് ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്യുന്നു

ംപ്ലീറ്റ്ലി ഡിപെൻഡ്സ് ഓൺ യുവർ ഹാർഡ് വർക്ക് പക്ഷെ എന്റെ ഒക്കെ കാര്യത്തിൽ ഒത്തിരി ലക്ക് പ്ലേ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഒട്ടും സീരിയസ് ആയിരുന്നില്ല അഭിനയിക്കുന്ന സമയത്ത് ഞാനൊരു കുട്ടിയായിരുന്നു പിന്നെ കുറച്ചൊരു എല്ലാം ഇങ്ങോട്ട് വരും അല്ലേ ഫിഫ്റ്റീൻസ് ജാനുവരിയിലാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങുന്നത് മാർച്ചിൽ എന്റെ ബോർഡ് എക്സാം സോ അപ്പോ ആദ്യമായിട്ട് സീരിയൽ ആ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ആഡ് കാണിക്കും ഇങ്ങനെ എല്ലാ പരിപാടി ഏത് പരിപാടിയുടെ ഇടയിലും ആഡ് വരാന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ എല്ലാ പരിപാടിയും കണ്ടോ അപ്പൊ പഠിക്കില്ല അങ്ങനെയൊക്കെ പക്ഷെ ബുക്കൊക്കെ കിട്ടി പക്ഷേ നമുക്ക് ആ ഒരു ഫാന്റസി ആണ് ആ സമയത്ത് ഇപ്പൊ ഞാൻ എന്റെ പ്രൊഫഷനോട് കാണിക്കുന്ന സിൻസിയറിറ്റിയോ ഡെഡിക്കേഷനോ പാഷനോ സത്യമായിട്ട് ഞാൻ പറയണം ഞാൻ കാണിച്ചിട്ടില്ല അഭിനയത്തിനോട്

que mira എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് എക്കണോമിക്സിൽ എനിക്ക് എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കായിരുന്നു എന്റെ ഗൈഡ് എടുത്തിട്ട് അപ്പൊ നമ്മൾ ശരിക്കും അത് ആക്ച്വലി ഞാൻ പഠിക്കുകയായിരുന്നു ആ സമയത്ത് പിന്നെ ഡിഗ്രി കൂടെ കഴിഞ്ഞിട്ടാണ് എന്തായിരുന്നു ചോദിച്ചത് ഞാൻ പറഞ്ഞു പോയി ആ സമയത്തെ ഇപ്പൊ സി നമ്മളൊരു കോളേജിലൊക്കെ പോയാലാണ് അങ്ങനെ ഒരു എൻവയൺമെന്റ് അങ്ങനെ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ലാത്തത് കൊണ്ട് ഐ ഹാഡ് എ വെരി നോർമൽ പക്ഷെ കാരണം ചെയ്യാൻ ചെയ്യുന്നത് മോട്ടിവേഷൻ ഒരേ മോട്ടിവേഷൻ ആണ് ഒരു രക്ഷയില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ലൈക്ക് ഒരു കുറച്ച് മൂവീസ് ഒക്കെ ചെയ്യും പിന്നെ യു എസ് ഒരു എന്താ യു എസ് ഞാൻ കാറ്റഗറൈസ് ചെയ്യല്ല അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് പോകും അല്ലെങ്കിൽ പിന്നെ ഒരു ഫാമിലി ലൈഫ് കുട്ടികളൊക്കെ ആയി പിന്നെ യൂഷ്വലി ഒരു ഡാൻസ് സ്കൂൾ അല്ലെങ്കിൽ ഒരു ബൊട്ടീക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ഒരു ആയിട്ട് തുടങ്ങും പക്ഷെ ഇതൊന്നും അല്ല ഞാനങ്ങ് പഠിക്കാൻ എപ്പോഴാണ് തീരുമാനിച്ചത് അങ്ങ് പഠിച്ചു പഠിച്ച സി ഒരു കാരണവശാലും നമുക്കൊരു ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് പലവർക്കും ഒരു ഫേസ്ഡ് മാനറിലേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇതിൻ്റെ ഇടയിൽ ഫാമിലി വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു കുട്ടിയാവുമ്പോൾക്ക് നമ്മുടെ സി നമ്മൾ വി ഹവ് സൈൻഡ് അപ്പ് ഫോർ പാരൻറ്റിങ് അപ്പം നമുക്ക് കുട്ടികളെ അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ജോ അങ്ങനെ പറ്റില്ല സോ പണ്ടത്തെ കാലത്ത് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഇങ്ങനൊരു സ്വീകാര്യത ഉണ്ടായിരുന്നില്ല ഫോർ ആക്ട്രസസ് ഹു ആർ മാരിഡ് ആൻഡ് ഹു ആർ ചിൽഡ്രൻ പിന്നെ ഇത്ര ഗ്ലാമറും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇപ്പോ ഞാനൊക്കെ കുറച്ച് ഗ്ലാമർ ആണ് ഇപ്പത്തെ യങ് ബോർസിനെ പോലെ അപ്പൊ ആരും കല്യാണം കഴിഞ്ഞ് പോയ ഈ ഡയറ്റൊന്നും ചെയ്യണ്ടല്ലോ എന്ത് വേണമെങ്കിലും തിന്നാലോന്നുള്ളൊരു സന്തോഷത്തിലാണ് മിക്കവാറും എല്ലാരും തന്നെ മാരിഡ് ഓഫ് ആവുന്നത് അപ്പൊ അങ്ങനെ ഒരു സ്വീകാര്യത ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തില് ഞാൻ പതിനഞ്ചു വയസ്സ് തൊട്ട് ഏൺ ചെയ്ത് ശീലിച്ചൊരാളാണ് എനിക്ക് ഐ കാൻ സ്റ്റേ വിതഔട്ട് ഏർണിംഗ് പിന്നെ ഐ ഗോട്ട് മാറിഡ് ടു മൈ സ്കൂൾ സ്വീറ്റ് ഹാർട്ട് ഞങ്ങള് എട്ടാം ക്ലാസ് തൊട്ട് ലൈൻ അടിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് അപ്പോ നമ്മൾ രണ്ടുപേരും നമ്മുടെ കരിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ സോ വി ഐ ഹാഡ് ടു വർക്ക് സോ എനിക്ക് ജോലി ചെയ്യാൻ എന്റെ വിദ്യാഭ്യാസം ഇല്ലായ്മ ഒരു തടസ്സാവരുതെന്നുണ്ടായിരുന്നു പിന്നെ പഠിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നു പഠിച്ച ഇപ്പൊ ഏപ്രിൽ ഞാൻ എൻ്റെ കോഴ്സ് പാസ് ഔട്ടായി മേ തൊട്ട് ദൈവം നിമിഷം വരെ ബിൻ വർക്കിംഗ് ഒരു മാസം പോലും എനിക്ക് ശമ്പളം കിട്ടാണ്ടിരുന്നിട്ടില്ല അല്ലെങ്കിൽ ഐ എനിക്ക് അതായിരുന്നു ഇമ്പോർട്ടൻറ്റ് ഐ ഷുഡ് ഹാവ് എക്കണോമിക് ഇൻഡിപെൻഡൻസ് ആൻഡ് ഐ ഷുഡ് ബി ഡൂയിങ് സംതിങ് ദും ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം ഇപ്പോൾ ഡാൻസ് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് പത്ത് എൺപത് പിള്ളേരുണ്ട് ഇവിടെ ഡാൻസ് അതെന്റെ പാഷൻ ആണ് പക്ഷെ എനിക്കൊരു ടു ദ ഗ്രേവ് എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ വേണമെന്നുണ്ടായിരുന്നു അക്കാഡമിക്സ് അപ്പൊ ഞാൻ ഉണ്ട് സ്റ്റഡീസ് ഉണ്ട് ഉണ്ട് പിന്നെ ട്രെയിനർ എ ഒരു ഒരു ഫേം ഹൗ ഡു യു മാനേജ് സി സെഷൻ ഓൺ സോ ഞാൻ ഒരു കാര്യമാണ് ആപ്ലിക്കബിൾ പറഞ്ഞ് ബിസിനസ് റിവ്യൂ ആർട്ടിക്കിളും ഞാൻ കണ്ടതാണ് നമുക്ക് ടൈം അല്ല മാനേജ് ചെയ്യാൻ പറ്റുക നമ്മുടെ എനർജിയാണ് മാനേജ് ചെയ്യാൻ പറ്റുക നമ്മുടെ എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഒരു അൾട്രാഡിയൻ സർക്കിൾ ഉണ്ട് സൈക്കിൾ ഉണ്ട് അതായത് ഒരു ഋത്തമുണ്ട് നമ്മളെല്ലാവരും ഒരു വൺ ട്വന്റി മിനിറ്റ് ആക്ടിവ് എനർജി കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്ലംപാവും എനർജി തിരിച്ചു വന്നാൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും സോ ഞാൻ എന്റെ എനർജിയാണ് മാനേജ് ചെയ്യുന്നത് സി ഞാനേ പലപ്പോഴും പേർ പറഞ്ഞ ഞാൻ കൂടുതൽ കേട്ടിട്ടില്ല ഐ വോണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനൊരു പെർഫോമർ ആണെന്ന് തോന്നിയിട്ടുള്ളത് സോ ആക്ടി ഡാൻസിങ് ടീച്ചിങ് എസ് പെർഫോമൻസ് ട്രെയിനിങ് എസ് പെർഫോമൻസ് സോ ഞാൻ അനലൈസ് ചെയ്ത് നോക്കിയപ്പോ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും പെർഫോമൻസ് ഉണ്ട് ഇപ്പൊ ഞാനതാണ് ഞാനൊരു പെർഫെർഫോമൻസ് എന്ത് കഴിഞ്ഞാലും ഒരു ട്രെയിനിങ് സെഷൻ പോകണം ആൻ ഇൻട്രോഡക്ഷൻ അല്ലെ ഒരു വലിയ ക്രൗഡ് നിൽക്കുകയാണ് യു ആർ യു ആർ വെരി ബ്രേക്കർ നമുക്ക് ആവശ്യമില്ല ഇൻട്രോക്ഷൻ വേണ്ട വേണ്ട പക്ഷേ അവരുടെ എക്സ്പെക്ടേഷൻ എന്താണ് ഐ മേ ടോക്ക് സെൻസ്ലെസ് ആഹ് ആ ഓക്കെ അതൊരു ചലഞ്ചുണ്ട് അതിന്റെ ഞാൻ ഇത് അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഐ വോസ് ടോക്കിംഗ് സോമൺ അപ്പൊ ഇതേപോലെ അതായത് ഒരു പ്രൊഡ്യൂസറുടെ മകൻ പുള്ളിക്കാരിയുടെ അടുത്ത് പറഞ്ഞു അതായത് നിങ്ങൾ എന്താ യു ഓൺലി ഹാവ് ടു ബി ബ്യൂട്ടിഫുൾ ഒരു ഒരു അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് അതൊരു ജനറലി ഭയങ്കര മിസ്കോൺസെപ്ഷൻ ആണ് അത് ഇപ്പൊ മാറി കുട്ടികളിരുന്ന് സംസാരിക്കുന്നത് കേട്ടാല് ഈ പറയുന്ന ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാർ ഓടും അങ്ങനെ അത്ര ക്ലിയർ ആയിട്ടാണ് ഇന്റലക്ച്വൽ ആയിട്ടാണ് കുട്ടികൾ സംസാരിക്കുന്നത് പക്ഷെ ഞാൻ അഭിനയിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്റെ എന്റെ തൊട്ടുമുമ്പും എന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള ഇന്റലിജൻസ് ഉണ്ട് ഒരു മനുഷ്യന് ഒരു ആർട്ടിസ്റ്റിന് ഞാൻ ചോദിക്കുന്നത് ഈ റൂം ഇപ്പൊ ഒരു കുഞ്ഞു റൂമാണ് ഇവിടെ ചുറ്റും ആൾക്കാരെ നിൽക്കുമ്പോൾ ഐ ഹാവ് ടു മൈ ഫാദർ ഹാസ് ഡൈഡ് ആൻഡ് ക്രൈ ഡി യു തിങ്ക് നിങ്ങൾക്ക് കഴിവില്ലെങ്കിലോ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലെങ്കിലോ ഈ ലൈറ്റ് ക്യാച്ച് ചെയ്യണം ഒരാളുടെ ഷാഡോ എന്റെ മേത്ത് വരാൻ പാടും ബുദ്ധി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല പറ്റില്ല നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ കുറച്ച് ലാക്കിങ് ആയിരിക്കുന്നത് ജനറൽ അവയർനെസ് ആയിരിക്കും അതിനെയാണ് ഇവര് ബുദ്ധി ഇല്ല സെൻസ് ഇല്ലാന്ന് മിസ്കൺ ചെയ്യുന്നത് ക്റ്റ് ഒരു കാര്യമാണ് അങ്ങനെയല്ല ആർട്ടിസ്റ്റുകൾ വളരെ വളരെ ഇന്റലിജന്റ് ആണ് ഇന്റലിജൻസ് ഇല്ലാണ്ട് നമുക്ക് വേറൊരാളെ ഇമോഷൻ നമ്മുടെ ഇമോഷനായിട്ട് സ്ക്രീനിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല ആൻഡ് യു ഷുഡ് നോ യു ആർ നോട്ട് ദാറ്റ് ക്യാരക്ടർ ആൻഡ് യു ആർ എ ഡിഫറെൻറ്റ് പേഴ്സൺ ആ ഒരു സെൻസിബിലിറ്റി ഒക്കെ വരാൻ ഭയങ്കര ഭയങ്കര പാടാണ് പിന്നെ ഈ പറയുന്ന കാര്യങ്ങളും ഈ ക്രിറ്റിസിസംസും ഒക്കെ സ്ട്രോങ് ആയിട്ട് നിന്ന് കേട്ട്

പക്ഷേ ഒരു ക്രൗഡിന്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ എനിക്കുള്ള അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ വയ്ക്കാറുമുണ്ട് ഞാൻ എനിക്ക് എനിക്ക് ന്യായം എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്റർണലി ഫൈറ്റ് ചെയ്യാറുണ്ട് നാട്ടുകാരെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എന്നാൽ ഈ ഒരു നമ്മളിപ്പോ ഒരു ക്ലോസ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പക്ഷെ പിന്നെ ഔട്ട് അല്ലേ സുജ അന്ന് ഇങ്ങനെ പറഞ്ഞു പറയും ൾക്കാര് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങള് ഞാൻ ദേവരോട് ലക്ഷ്മി വരണയ്ക്ക് മുമ്പേ ഡിസ്കസ് ചെയ്തത് ഇന്നത്തെ കുട്ടികൾ ഫേസ് ചെയ്യുന്നതേ ഞാൻ മറ്റേ പടലെ വെളി നക്ഷത്രം ഞാന അങ്ങനെയൊക്കെ അതാണ് എന്റെ സോഷ്യൽ മീഡിയ ഞാൻ അഭയച്ചോണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് കുറ്റൊന്നും ആരും എഴുതാറില്ല നെഗറ്റീവ് ഇപ്പോ ആൾക്കാരെ അങ്ങോട്ട് ലെഫ്റ്റ് എന്ത് രീതിയിലാണ് എഴുതുന്നത് വാട്ട് വാട്ട് വൺ അഡ്വൈസ് ഞാൻ ഓഫ് സോ യുവർ ദാറ്റ് ലൈൻ ഇപ്പം അപ്കമിംഗ് ആയിട്ടുള്ള ലെറ്റ് ലെറ്റ് ഇറ്റ് ഇറ്റ് ബി ബി ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവരോട് വാട്ട് വുഡ് ബി യുവർ വൺ ലൈഫ് സോഷ്യൽ മീഡിയ ബിക്കോസ് സി ആൾക്കാര് ഇപ്പൊ സാധാരണ ഒരാളെടുത്തോളൂ നമുക്ക് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ബാക്കിയുള്ളവരെ ചെയ്യുന്നത് കണ്ടിട്ട് അയ്യോ എന്റെ ജീവിതത്തിൽ ഇതില്ലല്ലോ എനിക്ക് മെറ്റീരിയൽസ് ടൈക്കിട്ട് അവൻ പുതിയ ബൈക്ക് വാങ്ങി എനിക്കതില്ലല്ലോ അല്ലെങ്കിൽ അവളിത് ആ ഈ ഡിസൈനറിന്റെ ലേബിൾ വെയർ ചെയ്യണോ എനിക്കതില്ലല്ലോ അവരിവിടെ ടൂറിനോ അതും അഞ്ചു ദിവസം ഈ കോവിഡ് കാലത്തെ സി വൈ ആൻഡ് പുതിയ ഷോയിങ് സോഷ്യൽ മീഡിയ റിയാലിറ്റി ദർ റിയലി പെർപ്പച്വലി ഹാപ്പി നോബിസ് പെർപ്പച്വലി ഹാപ്പി എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അപ്പം നമ്മൾ നമ്മുടെ ജീവിതം സോഷ്യൽ മീഡിയൻ്റെ ഉള്ളിൽ കളയരുത് ബിക്കോസ് ദർ ഇസ് എ ലൈഫ് ഔട്ട് വേർഡ് ഔട്ട് സൈഡ് ഓഫ് ഇറ്റ് ഞാൻ കുട്ടികളോട് പറയുന്നത് നിങ്ങളൊരു ഫൈവ് അവേഴ്സ് ഓൺ ദ ഫോൺ സ്പെൻഡ് ചെയ്യുന്ന നിങ്ങക്ക് നിങ്ങളുടെ എന്ത് സ്കിൽ ഇംപ്രൂവ്മെന്റ് ആണ് നടക്കുന്നത് ഈ അഞ്ചു മണിക്കൂറുകൊണ്ട് ചില മാം ടൈപ്പിംഗ് സ്പീഡ് ചെയ്യാം ഭയങ്കര അത്യാവശ്യമുള്ള ഒരു അത്യാവശ്യമുള്ള ടാലന്റ് ആണ് പിന്നെ പബ്ജി കളിക്കും മാം ആ വളരെ നല്ല കാര്യം പബ്ജി കളിച്ചിട്ട് സ്ട്രാറ്റജി ഞാൻ അതൊക്കെ വളരെ വളരെ നല്ല കാര്യം പക്ഷേ തൈമൂർ അലിഖാൻ എന്ന കരീന കപൂറിന്റെ ഒപ്പം തന്നെയാണോ ജിമ്മിലേക്ക് പോയത് ഈനോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ജിമ്മിൽ പോയോ അവരുടെ പട്ടിക്ക് സുഖമാണോ അങ്ങനെ എല്ലാ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അപ് ടു ആണ് എങ്കിൽ നിങ്ങളുടെ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഇല്ലാന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന സേ കമ്മ്യൂണിക്കേഷൻ സ്കില് അനലിറ്റിക്കൽ സ്കിൽസ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യണത് അതിനകത്ത് നിന്ന് ഒരു അരമണിക്കൂർ എടുത്ത് ഒരു ജി കെ എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഒരു പോഡ്കാസ്റ്റ് കേൾക്കുകയും അല്ലെങ്കിൽ ഒരു ടെക്ടോക്ക് ഒരു ബുക്ക് വായിക്കുകയും അതുപോലും ചെയ്യാണ്ട് ഈ ഫോണിൻ്റെ ഉള്ളിൽ തന്നെ കുത്തിയിരുന്നു അത് എന്താ ചെയ്യണത് പലരും പോസ്റ്റ് പോലും ചെയ്യാറില്ല അതാണ് ഏറ്റവും വലിയ അത്ഭുതം ആയിട്ട് നിങ്ങക്ക് വയ്ക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും എന്റർടൈൻമെന്റ് വേണം പക്ഷെ അത് നിങ്ങളുടെ ജീവിതം ആവരുത് നമ്മുടെ സ്കൂൾ ലൈഫ് കല്യാണം പറഞ്ഞു അപ്പം ആ ആ ഒരു 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 റൊമാൻസും കാര്യങ്ങളും അതൊക്കെ ും പോരട്ടെ സ്കൂളില് ഞങ്ങള് എയ് ഡിവിഷൻസിലായിരുന്നു എല്ലാരും ഷഫിൾ ചെയ്ത് ഞാനും രാകേഷ് എന്നാണ് പേര് കിച്ചു വീട്ടിൽ വിളിക്കുന്നത് രാകേഷ് ഒരു ക്ലാസ്സിൽ വന്നു അപ്പോഴാണ് നമ്മള് പ്രേമൊക്കെ ആണെങ്കിലും അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ ലൈൻ ഇടിക്കാന്നുള്ള വാക്കാണോ കാലത്ത് അങ്ങനെയൊക്കെയാണ് പോയിരുന്നത് അപ്പൊ നമ്മള് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ബട്ട് അന്നോട്ടേ നമ്മൾ ഭയങ്കര മെച്ചോർഡ് റിലേഷൻഷിപ്പ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ എല്ലാവർക്കും ദ വർ ഓൾമോസ്റ്റ് ഷുവർ ദാറ്റ് വി വുഡ് ഗെറ്റ് മാരിഡ് ബിക്കോസ് അന്ന് തോട്ടെ എൻ്റെ മെച്ചൂറിറ്റി കൊണ്ടല്ല രാകേഷ് അത്യാവശ്യം മെച്ചോറിറ്റി വളരെ സെയിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ യുനോ അങ്ങനെ ഭയങ്കര പീ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷനൊന്നും പി ഡി എ ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ വളരെ സട്ടിലായിട്ട് പ്രേമിച്ച് ഇങ്ങനെ ആകെ കൂടെ ഒന്നും വെച്ച് മിണ്ടുല്ല ചില അങ്ങനത്തെ ബോയ് ഫ്രണ്ട്സ് ഒക്കെ രാകേഷ് ആ രാകേഷ് എങ്ങനെയായിരുന്നു ക്ലാസ്സിലൊന്നും വെച്ച് മിണ്ടില്ല അപ്പൊ ഞാന് ബസ്സിലെ പോവാ അപ്പൊ രാകേഷിന്റെ വീട്

ഇഷ്ട പിന്നെ ഞാൻ അങ്ങോട്ടാണ് കേട്ടോ പ്രപ്പോസ് ചെയ്തത് അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ആദ്യം പോയി പറഞ്ഞ എന്റെ അച്ഛൻറെ അടുത്താ ഉം അച്ഛാ ഞാന് ഇങ്ങനെ എനിക്ക് നടക്കട്ടെ അച്ഛൻ സെന്റ് ആൽബർട്ട്സ് കോളേജിലെ പ്രൊഫസർ ആയിരുന്നു അപ്പൊ ഇതൊക്കെ കണ്ട് താഴെ വെച്ച് പറയുന്നതാണ് നല്ലതെന്ന് വിശ്വസിച്ചോണ്ടിരുന്ന ഒരാളാണ് അങ്ങനെ ഇറ്റ് വാസ് എ വെരി ലവ്ലി ഒരു വളരെ എന്താ പറയാ ഡിവൈൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു രാകേഷൻ ഞാനും ഒരുമിച്ച് വളർന്നതുകൊണ്ട് ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ രണ്ട് സ്വപ്നങ്ങളില്ല ഞങ്ങളുടെ ഡ്രീംസ് ഒക്കെ വളരെ സിമിലർ ആണ് രാകേഷിന്റെ കരിയർ നന്നായിട്ട് പോകണം എന്നെനിക്കും ഞാൻ ചെയ്യുന്നത് എന്തായാലും അത് നന്നായി ചെയ്യണം എന്ന് രാകേഷിന്റെ ഫുൾ സപ്പോർട്ട് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് തന്നെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ആ ഒരു ടൈം അതായത് അതായത് നമ്മൾ ഒരു മൂവിയിലേക്ക് അഭിനയിക്കുക അല്ലെങ്കിൽ ഒരു സീരിയലിൽ അഭിനയിക്കുക തന്നെ നോ വേണ്ട എന്ന് പറയും ഇങ്ങനെ ആ സമയത്ത് ഒരു രണ്ട് വർഷത്തിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ബ്രേക്കപ്പ് പോലെ അതൊരു സിനിമ വന്നോണ്ടല്ലോ അതിന് മുമ്പ് തന്നെ സംഭവിച്ചാണ് വാസ് വെരി ലൈക്ക് എനി ആ ആയിരുന്നു പക്ഷെ വക്കേഷന് വളരെ നന്നായിട്ട് അത് ഇഗ്നോർ ചെയ്യാനും അറിയായിരുന്നു അപ്പോ സിനിമകളൊന്നും പോയി കണ്ടിട്ടൊന്നുമില്ല എപ്പോഴും കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് പിന്നെ ഞാനും ഇങ്ങനെ നിർബന്ധിക്കാറൊന്നുമില്ല കാരണം കളിയാക്കുകയെ അല്ലെങ്കിലേ കളിയാക്കു സിനിമയെ കൂടെ കണ്ട് എന്നെ കൊന്നു കുഴിച്ചുവിടും അതുകൊണ്ട് ഞാൻ കാണാൻ ഞാനും എൻകറേജ് ചെയ്തിട്ടില്ല അത് അവരുടെ സി ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇഫ് ദർ ഇസ് ലവ് ആൻഡ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെക്കുറിച്ച് ഒരു തേർഡ് പേഴ്സൺ ഏത് രീതിയിലുള്ള ഒരു കമന്റ് മേക്ക് ചെയ്താലും അത് നമുക്ക് സഹിക്കാൻ പാടാണ് ആ സൈക്കോളജി ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ഞാനൊരു പക്ഷേ അഭിനയം ശരി ഓക്കെ ലെറ്റ് മീ സ്റ്റോപ്പ് എൻ യുണോ പോവാം പിന്നെ എനിക്ക് ഐ തിങ്ക് ഹീസ് എ ബെസ്റ്റ് ഹസ്ബൻഡ് ഐ ക്യാൻ ആസ്ക് സോ എനിക്ക് ഐ ചോസ് ഹിം ഓവർ എവറിത്തിങ് എൽസ് അപ്പോൾ പോസിറ്റീവ്നൗസ് ഉണ്ടായിരുന്നു ആ സമയത്ത് അതിപ്പോൾ എനിക്കായാലും ണ്ടാവും നമ്മളൊക്കെ അത്ര ഭയങ്കര ബ്രോഡ് മൈൻഡ് ഒന്നുമല്ല സാധാരണ ആൾക്കാരാണ് അപ്പൊ അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഓവർകം ചെയ്തു ഇപ്പൊ കല്യാണം കഴിഞ്ഞ പതിനൊന്നുമല്ലേ ഇനി ഇനി തിരിച്ച് മലയാള സിനിമയിലേക്ക് വെരി പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു റോൾ ഓഫർ ചെയ്യുകയാണെങ്കിൽ യുവർ ഡിസിഷൻ ബി എന്നോട് ഞാൻ വാളയാർ പരമശിവം വരുന്നുണ്ട് എന്നുള്ള ഒരു ശ്രുതി കേക്കുന്നുണ്ടായിരുന്നു അവിടെ അപ്പൊ എല്ലാവരും എന്നോട് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്തോ ചേച്ചിണ്ടാവൂല ചേച്ചിണ്ടാവു അവരെ ഇല്ല എന്നാണ് എനിക്ക് ഈ നിമിഷം തോന്നുന്നത് പെർമനന്റ് ഇല്ലകളും ഒന്നും പറയാൻ പറ്റില്ല എപ്പോഴാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ അത് ഞാൻ പറയുന്നില്ല പക്ഷെ ആസ് നൗ ഇല്ല എല്ലാ സിനിമകളും ഈ നെറ്റ്ഫ്ലിക്സ് പ്രൈം നെറ്റ്സ്റ്റാർ എല്ലാം കാണാറുണ്ട് സീരീസ് കാണാറുണ്ട് ഞാനും എന്റെ ഹസ്ബൻഡും ഹിസ്റ്ററി ബഫ്സ് ആണ് എന്ന് വെച്ചാൽ എനിക്ക് വലിയ വിവരമൊന്നുമില്ല ഹിസ്റ്ററി ഞാൻ ഇത്രയും മോശമാണ് രാകേഷും ഭയങ്കര വിവരാണ് ഹിസ് വെരി വെരി വെൽ റെഡ് അപ്പൊ നമുക്ക് ഈ കുറച്ച് ഞങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് ഷോസ് എല്ലാം ഇപ്പൊ ഗെയിം ഓഫ് തോൺസ് തൊട്ട് ക്രൗൺ വരെ എല്ലാം ായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ് ഇഷ്ടം പിന്നെ ഈ പാത മണി ഹെസ്റ്റ് ഹെവി ഹെവി സാധനം കണ്ടിട്ട് അല്ലെങ്കിൽ മിർസാപൂർ ഒക്കെ കണ്ടിട്ട് ഞാൻ ഈ ഡേറ്റ് മറ്റേ എന്താ പറയാ ബോളിവുഡ് വൈസ് ഒക്കെ ചില സമയത്ത് ഞാൻ ഇരുന്ന ഇൻ പാരസ് അങ്ങനത്തെ കുറച്ച് മൈൻഡ്ലെസ് സാധനങ്ങളൊക്കെ സർ എന്നെ സെലക്ട് ചെയ്ത സീരിയൽ കണ്ടിട്ടാ ഓഡിഷൻ ഒക്കെ ഉണ്ടായിരുന്നു സർ എന്നോട് പറയും നമ്മള് കണ്ണ് വെച്ച് വേണം അഭിനയിക്കാൻ മോത്തിന്റെ ബാക്കി ഫീച്ചേഴ്സ് അല്ല ഏറ്റവും എൻഹാൻസ് ചെയ്യേണ്ട നമ്മുടെ ഐസ് ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ സാറിന് വളരെ വ്യക്തമായ കൂടെ ഞാൻ മൂന്ന് സിനിമ ചെയ്തിട്ടുണ്ട് ജെറാമേട്ടൻ എനിക്ക് ആ സമയത്ത് എന്താ പറയാ നമ്മുടെ ഒരു ഇങ്ങനെ ഒരു ആ ഒരു അങ്ങനെ ആയിരുന്നു ഞങ്ങൾ ഒരു ഷോ ചെയ്തിട്ടുണ്ട് പ്രഭു സാറിൻ്റെ ഒക്കെ ഒപ്പം ഓൾ ഓവർ മിഡിൽ ഈസ്റ്റ് കണ്ണനും ചക്കീനെയൊക്കെ ഞാനാ നോക്കിക്കൊണ്ടിരുന്നത് ഫ്രണ്ട് പോലെ യോ ആ കുട്ടികൾക്ക് അത് ഓർമ്മയുണ്ടോന്നും എനിക്കറിയില്ല എനിക്ക് പക്ഷെ ഓർമ്മയുണ്ട് കണ്ടാ കൂടിയും ഹലോ ഹീറോയിൻ എന്ന് പറയും നമ്മുടെ ഭയങ്കര ഭയങ്കര സ്വീറ്റ് ആണ് ഇത്ര വലിയ നിലയിലെത്തിയിട്ടും ഹ്യൂമിനിറ്റി കളയാത്തൊരു മനുഷ്യനാണ് എന്ത് നന്നായിട്ട് ഇപ്പൊ ചെയ്യുന്ന കുറെ സിനിമ ചെയ്തിട്ടുണ്ട് അനിയത്ത കുട്ടിന്നല്ലാണ്ട് തന്നെ വാതു കൊണ്ട് വേറൊന്നും വിളിച്ചിട്ടില്ല ഹി ഓൾവേസ് ഫെൽ കിട്ടുന്ന എന്താ പറയുക ഞാൻ ഡിസേർവ് ചെയ്യുന്നത് കിട്ടുന്നില്ല അതുകൊണ്ട് എനിക്ക് പാട്ടൊക്കെ തരും സിനിമയിൽ ഞാൻ ഹീറോ അങ്ങനെ ഒരു പാട്ട് ആളുടെ സിനിമയിലാണ് എനിക്ക് ആദ്യമായിട്ട് തന്നത് അപ്പൊ ഭയങ്കര കെയറിങ് ആയിരുന്നു ഓൾവേസ് ഞാൻ എപ്പോഴും അദ്ദേഹത്തിന്റെ ആത്മാവിനെ വേണ്ടിയും ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയും ഒത്തിരി ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് വാസ് എ പറഞ്ഞില്ലേട്ടോ ഇപ്പൊ കാണുമ്പോഴും മനുഷ്യന്റെ കളിയേക്ക് കൊന്ന അയ്യോ ഞാന് സലിമേട്ടനോട് അതിനു മുമ്പേ കോമഡിയൊക്കെ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അച്ഛനൊരു കാലത്ത് വീട്ടിൽ വന്നപ്പോഴാണ് ആളുടെ വേറൊരു സൈഡ് കണ്ടത് പക്ഷെ ഭയങ്കര ഒരു ഇമോഷണൽ ജേർണി ആയിരുന്നു ആ ഫുൾ സിനിമ എനിക്കത് ഒരു ഹെവിനെസ് ആണ് എപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു ഹെവി ഫീലിംഗ് ആണ് അതിന് എന്തൊരു ജീനിയസ് ഓഫ് ആർട്ടിസ്റ്റ് ജീനിയാണ് അത് രണ്ടുപേരും അന്നും ഇന്നും സോ നെക്സ്റ്റ് നമുക്ക് ഫോട്ടോ റൗണ്ട് ഷെയർ സം ഫോട്ടോസ് യു ബെസ്റ്റ് മെമ്മറി ഹസ്ബൻഡും ും നയന്ത് ഗ്രേഡില് നമ്മള് വെളിയില് ഫ്രണ്ട്സിന്റെ ഒപ്പം പോയപ്പോ എടുത്ത ഫോട്ടോ ആണ് എനിക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി അന്ന് എസ്പ്ലനേഡ് എന്ന് പറഞ്ഞിട്ട് കോൺവെന്റ്ഷനില് നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളാ കൊറച്ച് പ്രായവരോടാണ് ഞാൻ ഈ എസ്പ്ലനേഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു കൊച്ചിയിലെ ആദ്യത്തെ ഷോപ്പിംഗ് അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ പോയപ്പോൾ മാറി മാറി ആയിട്ട് നിന്നെടുത്തത് ഫോട്ടോ ആണ് ൌഡ് മൂമെന്റ് എനിക്ക് ഈ ട്രെയിനിങ്ങിനൊക്കെ നമ്മളെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ ഞാൻ സ്ഥിരം ട്രെയിനിംഗ് പോകാറുണ്ട് ഐ ട്രെയിൻ ടീച്ചേഴ്സ് അപ്പോൾ ഫ്രം ഓൾ ഓവർ ഇന്ത്യ അതൊക്കെയാണ് എനിക്ക് ഭയങ്കര എന്താ മാം ടു ഹാഫ് ഹേഴ്സ് പോയത് അറിഞ്ഞില്ലേ ഹൗ ഡിഡ് യു ഇത് രാകേഷ് ഷിപ്പിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ സൂപ്രിൻഡൻറ് ആണ് അപ്പൊ പോകുമ്പോ ബാഗ് പാക്ക് ആൾക്ക് ഭയങ്കര വിഷമമാണ് കുട്ടികളെ എവിടെ ആക്കി പോവാൻ വേണ്ടിട്ട് ഒരു ദിവസം നമ്മള് പറയുന്നു എന്റെ ഉള്ളിൽ ആക്കി കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ ആക്ച്വലി എന്നെക്കാളും നന്നായി മക്കളെ നോക്കും അപ്പൊ വെരി ഹാൻഡ്സ് ഓൺ ആക്ടിവ് ഫാദർ നല്ലോണം കളിപ്പിക്കും ഞാൻ ആ കാര്യത്തിലൊക്കെ ഇത്തിരി പുറകോട്ടാണ് ഡിസിപ്ലിനും അതാണ് സോ ദാറ്റ് വാസ് ദാറ്റ് അമ്മേ ഇത് ഉണങ്ങി മെലിഞ്ഞ മാവേലിയും രാകേഷ് ജിമ്മിൽ പോയ മാവേലി വേറെ നോബഡി നോബഡി വാസ് വാസ് എൽസ് അപ്പൊ രാകേഷ് പറഞ്ഞു ആയിക്കോളാം മൈൻഡ് അപ്പൊ ഞാൻ തിരുവാതിര കളിച്ചിരുന്നു അന്ന് ഇതൊരു ഹൗസ് ബോട്ടിലാണ് വളരെ അപൂർവമായിട്ട് ഇങ്ങനെയൊക്കെ മുഖത്തേക്കൊക്കെ നോക്കാറുള്ളൂ എന്റെ അനിയനോ മറ്റോ കറക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ കിടക്കട്ടെ ഇൻസ്റ്റാഗ്രാം അപ്പൊ എന്റെ പ്രൈവറ്റ് അക്കൗണ്ട് ഇപ്പോഴും പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്തത് ഇത് മീനുന്റെ മീനു കാവ്യനെ പെറ്റ്നെയാണ് അവളുടെ ഒരു ബർത്ത് ഡേക്ക് ഞങ്ങൾ ബ്ലാക്ക് തീ മറ ഇത് അയ്യോ ഇത് ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ട്രെയിനിങ് പോകുന്നതെന്ന് പറയില്ല അപ്പൊ ഞങ്ങൾ കണ്ണൂർ എയർപോർട്ടിൽ ഞാൻ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ ഇടിയെ എന്ന് പുറകൊരു വിളി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ജേട്ടൻ ജേട്ടനെ എനിക്ക് ഞാൻ അഭിനയിച്ചോണ്ടിരുന്ന ഞാനൊക്കെ ആക്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ജേട്ടൻ ആ സമയത്താണെങ്കിൽ ഉമപ്പെ ആ സമയത്താ അപ്പൊ നമ്മളൊക്കെ ഈ ടി വി വന്ന ആൾക്കാർന്നോട്ടൊരു സ്പെഷ്യൽ കാറ്റഗറി ആയിരുന്നല്ലോ നമ്മള് ഭയങ്കര അന്നൊക്കെ ഭയങ്കര നല്ല അടുപ്പുണ്ടായിരുന്നു പക്ഷെ ഈ ഇത് കണ്ട് ഞാനത് ആ കമന്റിൽ എഴുതിയത് ചില ആൾക്കാർ ദി ജസ്റ്റ് ഗെറ്റ് ബെറ്റർ ഇൻ എവ്രി സെൻസ് ഓഫ് ദ വേൾഡ് ആ ആ വിളി തൊട്ട് പിന്നെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യണം അവരെ യു ആർ ടോക്കിങ് സോ അവിടുത്തെ വെയ്റ്റിങ്ങും ഏട്ടൻ അപ്പം മറ്റേ വെള്ളം എന്ന് പറയണ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിനായിരുന്നു അപ്പം അതിൻ്റെ കഥയും ഞങ്ങൾ ആക്ച്വലി എന്നെ ലോക്ക്ഡൗൺ സമയത്ത് വിളിച്ച് അന്വേഷിച്ചു നീ ഓക്കെ ആണല്ലോ നീ സേഫ് ആണല്ലോ എന്താ അല്ലേ മനുഷ്യർ മുകളിലേക്ക് പോകുന്നതോറും മനസ്സ് താഴേക്ക് വന്ന് നമ്മുടെ ഒപ്പം നിൽക്കാന്ന് പറഞ്ഞാലേ അതൊക്കെയാണ് ഗ്രേറ്റ് ഹ്യൂമൻ ബീങ്സ് വെരി സ്വീറ്റ് ഇതേ ഇവർ ഈ ആദ്യ കാലഘട്ടത്തിൽ ഇവൻ ഇതിപ്പോ മോൻ യു കെ ജി ആണ് അപ്പൊ നമുക്ക് ഒക്കെ പടം വെട്ടി ഒട്ടിക്കാൻ നമ്മൾ തിരിച്ച് യങ് ആവണ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അത് ആ സമയത്ത് ഞാൻ എടുത്തിട്ടതാ ഇവിടെ ഒരു ഡാൻസ് ഞാൻ കൊറിയോഗ്രാഫി ഒരു ഡാൻസ് പെർഫോം ചെയ്തതാ ഞാൻ ഇൻസ്റ്റഗ്രാം സോ സിൻസ് രാകേഷ് ഇസ് നോട്ട് ഹിയർ ഓൾ ദ ടൈം വി ഗെറ്റ് ട്രാവൽ അത് നമുക്ക് കുട്ടികളെ ചെറുതാണ് വലുതാണ് കുട്ടികളെ കൊണ്ട് പോകണമല്ലോ ഞങ്ങൾ എല്ലായിടത്തും പിള്ളേരെ കൊണ്ടേ പോവാറുള്ളൂ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽ so adarno I, I think uh, a few of the in ah, the i photos i memories okay collect collect so yeah, yeah. <laughs> Abom, thank you so much yeah, yeah. for being on the show and it was a real pleasure having you this yeah, pleasure I, was all mine okay yeah. so that's great thank you thank you thank you thank you, so you much.